ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങളൊരു യൂട്യൂബ് ക്രിയേറ്റർ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ അതിൻ്റെ ഹോം പേജ് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു യൂട്യൂബേഴ്സിൻ്റെ ചില യൂട്യൂബേഴ്സിൻ്റെ ചാനലൊക്കെ ഒക്കെ നല്ല വൃത്തിക്ക്, കുറേ യൂട്യൂബേഴ്സ് ഉണ്ട് അവരുടെ ഒക്കെ ചാനൽ നല്ല വൃത്തിക്കാക്കിയിട്ടുണ്ടാവും. എന്നാൽ പലരുടെ യൂട്യൂബ് ചാനലിലും എങ്ങനെയാണോ ആദ്യം ഉണ്ടായത് അതേപോലെ തന്നെയായിരിക്കും ഇപ്പോഴും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതേപോലെ എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് ചിലപ്പോൾ അവർക്ക് അറിയാത്തത് കൊണ്ടായിരിക്കും, ചിലപ്പോൾ അവർ സെറ്റ് ചെയ്യാത്തതും ഉണ്ടായിരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോയിൽ അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ഞാൻ തീർത്ത് തരും. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ അത് സെറ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് വേറെ ചാനൽസ് ഉണ്ടെങ്കിൽ അതിന് സബ്സ്ക്രൈബേഴ്സ് കൂട്ടാൻ പറ്റും. ആ ചാനലിൻ്റെ ലിങ്ക് നിങ്ങളുടെ വീഡിയോയിൽ അല്ല, നിങ്ങളുടെ ചാനലിൻ്റെ ഹോം പേജിൽ കൊടുത്താൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാം. ചിലപ്പോൾ നിങ്ങളുടെ പോപ്പുലർ ആയിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് കൊടുത്തിട്ട് അതിൽ നിന്നും വ്യൂസ് ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾക്ക് അത് കാണിച്ചിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് പോകണം. നിങ്ങൾക്കിപ്പോൾ മൊബൈലാണെങ്കിൽ നിങ്ങൾ മൊബൈലിൽ ഡെസ്ക്ടോപ്പ് സൈറ്റ് ഓൺ ആക്കിയിട്ട് അതിൽ നിന്ന് ആക്കിയാൽ മതി. അപ്പോൾ നമുക്ക് നേരെ കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് പോകാം, എന്നാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. ഫ്രണ്ട്സ്, ഞാനിപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ അതേ ഇമെയിൽ ഐ ഡിയിൽ നിന്ന് തന്നെയാണ് യൂട്യൂബ് ചാനൽ എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് കസ്റ്റമൈസ് ചാനലും മാനേജ് വീഡിയോസും ഒക്കെ കാണുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഹോം പേജ് നോക്കി കാണാം. ഫസ്റ്റ് ഒരു വീഡിയോ കാണാം, പിന്നെ ഈ ചാനൽ കാണാം, യൂട്യൂബ് ക്രിയേറ്റർ കാർത്തിക് എന്നുള്ള ഈ ചാനൽ കാണാം. അതേപോലെ തന്നെ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് പോയാൽ അവിടെ അപ്ലോഡ്സ്, പിന്നെ ടിപ്പ്, പ്ലേലിസ്റ്റ് എന്നൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഫസ്റ്റത്തെ വീഡിയോ നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ ഞാൻ വേറൊരു ഇമെയിൽ ഐ ഡിയിൽ നിന്ന് കാണിച്ചുതരാം, കണ്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ അതേപോലെ തന്നെ അതേ സാധനം തന്നെ നിങ്ങൾക്ക് ഇവിടെ ഹോം പേജിൽ കാണാം. ഇത് ഞാനിപ്പോൾ ഫയർഫോക്സിലാണ് കാണിച്ചിരുന്നത്. ഇതിലും അനദർ ചാനൽ, പിന്നെ അപ്ലോഡ്സ്, മൾട്ടിപ്പിൾ പ്ലേലിസ്റ്റ് എന്നൊക്കെ കാണാൻ പറ്റും. ഇപ്പോൾ ഞാൻ തിരിച്ച് അതിൽ തന്നെ വന്നിരിക്കുകയാണ്. ഒന്ന് ഞാൻ വിൻഡോസിൽ ആണ്, ഗൂഗിൾ ക്രോമിലും പിന്നെ ഫയർഫോക്സിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഗൂഗിൾ ക്രോം എടുത്തിട്ടുണ്ട്. ഇതിലാണ് എൻ്റെ ഇമെയിൽ ഐ ഡി. ഇട്ട് നമ്മൾ കസ്റ്റമൈസ് ചാനലിൽ നിന്നുള്ള ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് അത് അതിൻ്റെ ഹോം പേജൊക്കെ സെറ്റ് ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ മൊബൈലിലും ഇതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ചെറിയൊരു നെറ്റ്വർക്ക് പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ടാണ് വരാതിരുന്നത്. അപ്പോൾ നമുക്കിത് വന്നിട്ട് നോക്കാം. ഇതാ ഇപ്പോൾ ഇത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ചാനൽ കസ്റ്റമൈസേഷൻ എന്നൊക്കെ കാണാം. പിന്നെ ഇവിടെ വീഡിയോ ലേഔട്ടിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് രണ്ട് വീഡിയോ കാണാൻ പറ്റും. ഈ വീഡിയോ ഞാനിവിടെ ആഡ് ചെയ്തത് കൊണ്ടാണ് ഇതേപോലെ ഇങ്ങനെ വീഡിയോ കാണാൻ പറ്റുന്നതിൽ കാണുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഞാനിപ്പോൾ ഇത് ആഡ് ചെയ്യുന്നതൊക്കെ കാണിച്ചുതരാം. അപ്പോൾ ഇത് റിമൂവ് ആക്കുന്നത് എങ്ങനെയാണെന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ചാനൽ ട്രെയിലർ, പീപ്പിൾ ഹു ഹാവ് എൻ്റെ സബ്സ്ക്രൈബർ, പിന്നെ നിങ്ങൾ പുതുതായിട്ട് വരുന്ന സബ്സ്ക്രൈബേഴ്സിനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്കും ഉള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇഷ്ടമില്ലത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്ത് കാണിച്ച ഇവിടെ മൈ അനദർ ചാനൽ, നിങ്ങൾ ആ ഫസ്റ്റ് കണ്ടത് അതേപോലെ തന്നെ ഇതിൽ കാണും. പിന്നെ അപ്ലോഡ്സ്, മൾട്ടിപ്പിൾ പ്ലേസ്. ഇപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാൻ പോവുകയാണ്. ആ സൈഡിലെ മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് റിമൂവ് സെക്ഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് റിമൂവ് ആക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ആ മൂന്നും റിമൂവ് ആക്കി. അതേപോലെ തന്നെ ആ സബ്സ്ക്രൈബേഴ്സിന് കാണാൻ പറ്റുന്ന റിമൂവ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾ ആ ആഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്കതിൽ ഇഷ്ടമുള്ളൊരു വീഡിയോ എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ അതേ വീഡിയോ തന്നെയാണ് എടുക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾക്കൊരു ഞാൻ ഫീച്ചേർഡ് സെക്ഷൻസിലാണ് മാറ്റം വരുത്തുന്നത്. ഞാൻ രണ്ടും ആ വീഡിയോ കൊടുത്തു. ഈ ഫീച്ചേർഡ് സെക്ഷനിൽ ഞാൻ ഫസ്റ്റ് എൻ്റെ ചാനൽസ് ആണ് കൊടുക്കാൻ പോകുന്നത്. ആ ആഡ് സെക്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഫീച്ചേർഡ് ചാനൽസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആക്കാവുന്നതാണ്. എന്നിട്ട് ഞാനിപ്പോൾ അവിടെ ഒരു ടൈറ്റിൽ കൊടുക്കണം. അത് എങ്ങനത്തെ ചാനലാണ്, നേരത്തെ മൈ അനദർ ചാനൽ തന്നെയാണ്. ഇപ്പോഴും ഞാൻ മൈ അനദർ ചാനൽ തന്നെയാണ് കൊടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ എൻ്റെ ഈ ചാനലിൻ്റെ പേര് ഒന്ന് സെലക്ട് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ട്, ഇഷ്ടം ഏത് ചാനൽ വേണമെങ്കിൽ കൊടുക്കാം. നിങ്ങൾക്ക് വേറെ ചാനലെങ്കിൽ അത് കൊടുക്കാവുന്നതാണ്.
ഞാനിപ്പോൾ യൂട്യൂബ് ക്രിയേറ്റർ കാർത്തിക് എന്നുള്ള ഈ ചാനലിനെയാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് അവിടെ കാണാം. എന്നിട്ട് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡൺ കൊടുത്തിട്ട് അപ്പോൾ അത് സെറ്റായി. എന്നിട്ട് ഇതിനൊക്കെ ശേഷം നിങ്ങൾ പബ്ലിഷ് കൊടുത്താൽ മാത്രമേ ഇത് ആവുകയുള്ളൂ. ഞാൻ ഒരു സെക്ഷൻ കൂടി ആഡ് ചെയ്യുന്നുണ്ട്, അപ്ലോഡ്സ് എന്നുള്ളൊരു സെക്ഷൻ. അപ്ലോഡ്സ് അല്ലാണ്ട് വേറെ കുറേ ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. എന്നിട്ട് അപ്ലോഡ്സും കൊടുത്തു, പിന്നെ ഞാൻ പോപ്പുലർ അപ്ലോഡ്സ് ഇതൊക്കെ കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് പ്ലേലിസ്റ്റും കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ പോപ്പുലർ അപ്ലോഡ്സും കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ പ്ലേലിസ്റ്റും കൊടുക്കാൻ പോവുകയാണ്. ഷോർട്ട് വീഡിയോസ്, ലൈവ്, അതേപോലെ തന്നെ മുന്നേ ഉള്ള ലൈവ്, ഇനി വരാൻ പോകുന്ന ലൈവ്, ഇതിൻ്റെ ഒക്കെ ഉണ്ട്. ഒരു പ്ലേലിസ്റ്റും കൂടി നമ്മൾക്കിപ്പോൾ ഇവിടെ കൊടുക്കാവുന്നതാണ്. ഞാൻ പിന്നെ സബ്സ്ക്രിപ്ഷൻസൊന്നൊക്കെ കൊടുക്കാം. ഞാനിപ്പോൾ ഒരു സിംഗിൾ പ്ലേലിസ്റ്റാണ് കൊടുക്കാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ സിംഗിൾ പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ടെക്ടാക്ക് എന്നുള്ള ഒരു പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ കൊടുത്താൽ നമുക്ക് ആ പ്ലേലിസ്റ്റിലത്തെ വീഡിയോസൊക്കെ ഹോം പേജിൽ കാണും. അപ്പോൾ ഇങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇത് എങ്ങോ ഇപ്പോൾ ചാനലിൻ്റെ പേര് അവസാനമാക്കണം, അല്ലെ ഏതെങ്കിലും പ്ലേലിസ്റ്റ് മുന്നിലത്തേലാക്കണം. അങ്ങനെ ആക്കണമെങ്കിൽ ആ ഡ്രാഗ് ചെയ്തിട്ട് മുകളിലോട്ടേക്ക് ആക്കിയാൽ മതി, കേട്ടോ. ഇപ്പം ഞാൻ ആക്കി ഡ്രാഗ് ചെയ്തിട്ട് അത് മുകളിലേക്ക് കൊണ്ടുവച്ചപ്പോൾ അതേമായി. അതേപോലെ നിങ്ങൾക്ക് ഏത് ഇത് വേണമെങ്കിലും എവിടത്തേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഡ്രാഗ് ചെയ്തിട്ട് അവിടത്തേക്ക് ആക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിപ്പോൾ സാധാരണ പോലെ തന്നെയാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഇതിനൊക്കെ ശേഷം നിങ്ങൾ, ഞാൻ എന്നിട്ട് ഇത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ. പിന്നെ സബ്സ്ക്രിപ്ഷൻസ് വേണമെങ്കിൽ കൊടുക്കാം. ഇപ്പോൾ ഞാൻ വെറുതെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രം ചെയ്തതാണ്. എന്നിട്ട് ഞാനിത് ഇതേപോലെ തന്നെയാണ് പബ്ലിഷ് ചെയ്യാൻ പോകുന്നത്, മാറ്റമൊന്നും വരുത്തുന്നില്ല. പിന്നെ നമ്മൾ ഇതേപോലെ ആക്കിയതിന് ശേഷം തിരിച്ച് ഇവിടെ വന്ന് നോക്കിയാൽ കാണാൻ പറ്റും. ഇത് അതേപോലെ തന്നെയാണ്. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനോ അത് എങ്ങനെ ആക്കുന്നതെന്ന്. ഇതിൽ ശരിക്കും രണ്ട് ഇത് മാത്രമേ കാണുന്നുള്ളൂ, ബാക്കി അത് താഴോട്ടേക്ക് ആവാത്തത് കൊണ്ടാണ്. എന്നിട്ട് നമ്മളിപ്പോൾ പബ്ലിഷ് കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് ഗോ ടു മൈ ചാനൽ കൊടുത്താൽ ആവുന്നതാണ്. എന്നിട്ട് നമ്മൾ ഇതൊന്ന് റീഫ്രഷ് ചെയ്ത് കൊടുക്കണം. റീഫ്രഷ് ചെയ്ത് കൊടുത്താൽ മാത്രമേ അത് അവിടെ കാണിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ റീഫ്രഷ് ചെയ്ത് കൊടുത്തിട്ട് അവിടെ സബ്സ്ക്രൈബ് ചെയ്താൽ നമുക്ക് ആ വീഡിയോ കാണാൻ പറ്റില്ല. കാരണം സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വേറെ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് വേറെ നമുക്ക് ആക്കാൻ പറ്റും. ഞാനിപ്പോൾ രണ്ടും ഒന്ന് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ട് പ്രശ്നമില്ല. ഇപ്പോൾ നമുക്കിത് ഓപ്പൺ ആയതിന് ശേഷമേ നമുക്കിനി ഇത് നോക്കാൻ പറ്റുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് അവിടെ കാണാം അതേപോലെ തന്നെയാണ്. കാരണം ഞാൻ വലിയ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല, മൾട്ടിപ്പിൾ പ്ലേലിസ്റ്റ് മാറ്റിയിട്ടേ ഉള്ളൂ. അത് ചിലപ്പോൾ കുറച്ച് സമയമെടുക്കും ആവാൻ. ഇപ്പോൾ ഇത്രയൊക്കെ നമുക്കിവിടെ കാണാം. പിന്നെ ഇതാ അവിടെ അപ്ലോഡ്സ് എന്നും കാണുന്നുണ്ട്. പിന്നെ കുറച്ചും കൂടി സ്ക്രോൾ ചെയ്ത് പോയാൽ അവിടെ മൾട്ടിപ്പിൾ പ്ലേലിസ്റ്റ്, നമ്മളിപ്പോൾ ആക്കിയത് ഇതിൽ വന്നിട്ടില്ല, ചിലപ്പോൾ കുറച്ച് സമയമെടുക്കുമായിരിക്കും എന്നാണ്, കുറച്ച് സമയമെടുക്കും. ഇപ്പോൾ ഞാൻ ഇവിടെ നോക്കിയപ്പോൾ ഇതിൽ കറക്റ്റ് അതേപോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങൾക്ക് ഹോം പേജ് നല്ല വൃത്തിക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് സെറ്റ് ചെയ്ത് നോക്കുക തന്നെ വേണം. ചിലപ്പോൾ നിങ്ങൾക്ക് അതിലേ കൂടെ വ്യൂസും സബ്സ്ക്രൈബേഴ്സും ഒക്കെ കൂട്ടാവുന്നതാണ് വേറെ ചാനലൊക്കെ ഉണ്ടെങ്കിൽ. ഇപ്പം ഞാനത് എൻ്റെ ഇത് എടുത്തിട്ടുണ്ട്. ഇത് എന്തുകൊണ്ടാണ് വരാത്തതെന്ന് വെച്ചാൽ കുറച്ച് സമയം എടുത്തിട്ടാണ് ഇത് വരുന്നത്. അതിപ്പോൾ ഇപ്പോഴേ നിങ്ങളാക്കിയാൽ വരുന്നില്ല, ചിലപ്പോൾ ആ സ്പോട്ടിൽ തന്നെ വരാം, ഇല്ലെങ്കിൽ കുറച്ച് സമയമെടുക്കും, എന്നിട്ട് മാത്രമേ വരൂ. ഇപ്പോൾ നമുക്ക് അതേപോലെ തന്നെ ആക്കും. ഉണ്ടോ, മൾട്ടിപ്പിൾ പ്ലേലിസ്റ്റ് തന്നെയാണ് വന്നിട്ടുള്ളത്. ഞാൻ പോപ്പുലർ റെപ്പോർട്ട്സും പിന്നെ സിംഗിൾ പ്ലേലിസ്റ്റുമാണ് കൊടുത്തിട്ടുണ്ടായത്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ ഹോം പേജ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ തികച്ചും യൂസ്ഫുള്ളായി എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഈ സ്ക്രീൻ റെക്കോർഡ് ചെയ്തത് ഇവിടെ വെച്ച് നിർത്താൻ പോവുകയാണ്. കാരണം ഇനി നിങ്ങൾ ബാക്കി ഔട്ട്രോ കണ്ടിട്ട് വാ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതേപോലെയാണ് നമ്മൾ യൂട്യൂബ് ചാനലിൻ്റെ ഹോം പേജ് സെറ്റാക്കുന്നത്. അപ്പോൾ ഇതേപോലെ സെറ്റാക്കിയാൽ ചിലപ്പോൾ നിങ്ങളുടെ വീഡിയോയിൽ കുറേ വ്യൂസ് വരാനൊക്കെ സാധ്യതയുണ്ട്, പോപ്പുലർ ആയിട്ടുള്ള വീഡിയോസൊക്കെ. എന്ന് വെച്ചാൽ കുറേ വ്യൂസൊക്കെ ഉള്ള വീഡിയോസിൽ കുറച്ചും കൂടി വ്യൂസൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വേറെ ചാനൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ
ചാനൽ വിസിറ്റ് ചെയ്യുന്നവർക്ക് മറ്റേ ചാനലും കൂടി കാണാൻ പറ്റും. ഇന്നത്തെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഈ ചാനലിൽ യൂട്യൂബുമായി ബന്ധപ്പെട്ട കുറേ വീഡിയോസ് വരുന്നതാണ്. യൂട്യൂബിൻ്റെ അപ്ഡേറ്റ്സ്, പുതിയ പുതിയ അപ്ഡേറ്റ്സൊക്കെ അന്നേരം ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം കൂടി എനേബിൾ ചെയ്യണം. അപ്പോൾ നമ്മൾക്ക് ഈ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.